ഹലോ മൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതായത് നമ്മൾ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മൾ ഈ ഇറച്ചിയും പീടിയും ഒക്കെ വെക്കുന്ന രീതി തന്നെ, പക്ഷേ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടുനോക്കാം അല്ലേ. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് കൊടുക്കുക. അതിലുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പൊടി വാട്ടിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ആണോ നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു, അതിലേക്ക് കുറച്ച് ഉപ്പും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 കപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കാണിച്ചത് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ചിലർക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ചിലരൊക്കെ പറയും പൊടി വാട്ടിയപ്പോൾ വെള്ളം ഏറിപ്പോയി, അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, 1 കപ്പ് പൊടിയാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുക്കുക. അപ്പോൾ ആ 1 കപ്പ് ഇനിയിപ്പോൾ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഏതിനാണെങ്കിലും പൊടി നന്നായിട്ട് നിറച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ശരി, നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ ആ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ 1 കപ്പോളം തേങ്ങ ചിരവിയത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നമ്മളിത് വേവിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കയ്യിൽ ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഓയിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് ഉരുട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനത് വേവിക്കാനായിട്ട് ഒരു ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഡലി തട്ട് തന്നെ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കുക. ഞാൻ 2 തട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ സൗകര്യം അതിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനതൊന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത്, അതായത് ചീരുള്ളി കേട്ടോ, ചെറുതാക്കി കട്ട് ചെയ്ത് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയല്ല കേട്ടോ ചേർക്കുന്നത്, ചുവന്നുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒരു 8 അല്ലിയൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 10-15 എണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മസ്റ്റ് ആയിട്ടും ചേർക്കേണ്ടതാണ് നമ്മൾ ഉണക്കമുളക് കേട്ടോ, അതും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 ഉണക്കമുളക് ഉണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കുറച്ച് തേങ്ങ കൊത്തി നുറുക്കിയതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് ചേർക്കുകയും ചെയ്യാം. പക്ഷെ നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പൊടി വാട്ടിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് 1 ടീസ്പൂണോളം പെരുംജീരകം ചതച്ചതും 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടിയാണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക, ഞാൻ ഇട്ട് കൊടുത്ത പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പൊടി അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല 1/4 ടീസ്പൂണ് അല്ലെങ്കിൽ അതിൻ്റെ പകുതിയായിട്ട് മതി കേട്ടോ, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഉണ്ട്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു വേവിച്ചിട്ടുള്ള ബീഫും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാലയും മുളകും അതുപോലെ ഉള്ളി ചീരുള്ളിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഈ ഒരു ഇറച്ചിയിലേക്കും വരും. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഈ ഒരു ഇറച്ചി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പിടിയിലേക്ക് ചേർക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിം അല്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. ഇതിൻ്റെ ഇറച്ചി അതുപോലെ ഈ ഒരു പിടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത് വെന്തുടഞ്ഞു പോകണ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അടിഭാഗം കരിയാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൂപ്പറായിട്ടുള്ള ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണ്ടി, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും, കാരണം നമ്മൾ ഒരുപാട് മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഉണക്കമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിൽ മുന്നിട്ട് നിൽക്കുക. പിന്നെ നമ്മൾ നല്ല ജീരകം, പെരുംജീരകം, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.